ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും വരികൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ സിമ്പിളായിട്ട് കാര്യമാണ്. പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പോപ്കോൺ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് കാര്യം. നമുക്ക് ഇതുപോലത്തെ പോപ്കോൺ കടയിൽ നിന്ന് മേടിക്കാം. അതിനുശേഷം ഏത് പാത്രത്തിലിട്ടാണെങ്കിലും ശരി, ഈസിയായിട്ട് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പോപ്കോൺ മാതൃകയിൽ മറ്റൊരു സാധനം ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. അതായത് സാധാരണ നമ്മുടെ ചെറുപയർ ഉപയോഗിച്ച്, അതായത് പച്ചപ്പയർ ഉപയോഗിച്ച്, സാധാരണ നമ്മുടെ മഡ് ബീൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പോപ്കോൺ തയ്യാറാക്കി എടുക്കാം എന്നുള്ള കാര്യമാണ്. ഓക്കെ ഗൈസ്, അതായത് വളരെ സിമ്പിളായിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കാണുന്നത് നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ മസ്റ്റായിട്ടും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പം നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല, നമ്മുടെ ചെറുപയർ ഉപയോഗിച്ചുള്ള അട്ടിപൊളി പോപ്കോൺ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ അതിനോട് ഉപയോഗിക്കുന്ന സാധാരണ പ്രഷർ കുക്കറാണ്. ആ കുക്കർ നമുക്ക് എടുക്കാം, ഇത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരല്പം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അല്പം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ബട്ടർ ഒന്ന് ശരിക്ക് മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ ശരിക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപയർ, അതായത് നമ്മുടെ മഗ് ബീൻസ് ഒക്കെ നമുക്കിതാ, നമുക്ക് ആവശ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്കിടാം. ഇത്രത്തോളമാണ് ഞാൻ മദ്യസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരല്പം കൂടി ഇടാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവർ കിട്ടാനോ നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇതാ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇങ്ങനെ അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. നമുക്ക് ഈ സൗണ്ട് കേൾക്കാം, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കാം. ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്താൽ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ വെളിയിലേക്ക് തെറിക്കുക, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ദാ ഓൾമോസ്റ്റ് ഒന്ന് ശരിക്ക് ഒന്ന് പൊട്ടട്ടെ, അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെ, ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എല്ലാം കറക്റ്റായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മഗ് ബീൻസിൻ്റെ, അതായത് ആ പച്ചപ്പയറിൻ്റെ ഒരു പച്ചപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേയുള്ളൂ. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കാണാം. നല്ല സാധാരണ നമ്മുടെ പോപ്കോൺ പോലെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു കളർ കൂടിയുണ്ട്, അതായത് നമ്മുടെ ആ ഒരു പച്ചപ്പയറിൻ്റെ ആ ചെറിയൊരു പച്ച കളർ കൂടി നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി നമുക്കിത് ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ കഴിച്ച് നോക്കാൻ പോകണേ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. നല്ല ക്രഞ്ചി ആണ്. സാധാരണ നമ്മൾ പോപ്കോൺ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിനെ ഒരു അല്പം കൂടി വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ്, അതായത് പയറിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഫീൽ വന്നുകൊണ്ടാവാം. എന്താണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്, നല്ല ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ തീരുന്നിട്ടില്ല, ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും സാധാരണ നമ്മുടെ എല്ലാ വീഡിയോയും നമ്മൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പ്രത്യേകം പറയും, നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റാണോ മറ്റതാണോ മറിച്ചാണോ മാണയാണ് ഗുണയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാനും ഇതുപോലുള്ള പല ഫുഡിൻ്റെ വീഡിയോകൾ ചെയ്ത ശേഷം എല്ലാവരും പറയാറുണ്ട് അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതാണ് അതിൻ്റെ സത്യം. സത്യമായിട്ട് ഞാൻ പറയാം, കാരണം നിങ്ങളെ കണ്ടോ ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അത് നടക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്ത് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് വൈറലായ ഒരു കാര്യമാണ് ഈ പച്ചപ്പയർ ഉപയോഗിച്ച് എങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഭയങ്കരമായിട്ട് വൈറലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കള്ളത്തരം ഞാൻ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. അതായത് ശരിക്കും ഇവിടം വരെയാണ് നമ്മൾ ശരിക്കും കണ്ടിരുന്നത്, അതായത് പയറിട്ടു, അതോടൊപ്പം തന്നെ ഉപ്പിട്ടു, പിന്നെ നമുക്കൊരല്പം ബട്ടർ കൂടി നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിത്
ക്ലോസ് ചെയ്തു. സോ ഇവിടം വരെയാണ് ഇത് ശരിക്കും സത്യമായിട്ടുള്ള അവസ്ഥ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചേക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടം വെച്ച് ഞാൻ പതുക്കെ ക്യാമറ കട്ട് ചെയ്തു. ക്യാമറ കട്ട് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഈ പച്ച ഈ പയർ നമ്മൾ ഇതേപടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതായത് മൊത്തം നമ്മൾ മാറ്റുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് സാധാരണ നമ്മുടെ പോപ്കോൺ ഇതുപോലെ തന്നെ എടുത്തിടും. അത് നമ്മൾ ആരും കാണുന്നില്ല എന്നതാണ്. സാധാരണ ഇതുപോലെ ഫ്ലേക്ക് വീഡിയോ ചെയ്ത അവരും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എടുത്തിടും. ഇട്ട ശേഷം അതിലേക്ക് ഒരല്പം നെയ്യ് നേരത്തെ ഇട്ട പോലെ തന്നെ ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കളറ് വരാൻ വേണ്ടി സാധാരണ നമ്മുടെ ഒരു ഗ്രീൻ ഫുഡ് കളർ പച്ച കളർ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു കളർ ഒരല്പം കളർ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യും. ഒരല്പം ഉപ്പുപൊടിയിടാം. ഉപ്പുപൊടി ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് നേരെ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ ആ സത്യത്തിൽ ഈ നമ്മൾ സൗണ്ട് കേട്ടല്ലോ ഈ ഇതിങ്ങനെ പൊട്ടുന്നത് ഒറിജിനലായിട്ട് പോപ്കോൺ ഇതിൻ്റെ അകത്ത് കിടന്ന് പൊട്ടുന്നത് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ ഇത് കിടന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടുന്നതാണ്. ഇതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചത്. അപ്പോൾ കണ്ടല്ലോ, സത്യത്തിൽ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെറു പയറുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ പച്ച പയറുകൊണ്ടുള്ള ഈ ഒരു പോപ്കോൺ ആരും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, നടക്കില്ല. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കാര്യം പറ്റുന്നുമില്ല. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതുവേണ്ട എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെ വൈറലാണ് ഈ പയറുകൊണ്ടുള്ള പച്ച പയറുകൊണ്ടുള്ള ഈ ഒരു പോപ്കോൺ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പം എവിടെ വ്യക്തമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതേ മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായിലെങ്കിൽ അതുവരേക്കും ഷോപ്പ് റൈറ്റ്.